ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നട്ടി ബിസ്ക്കറ്റ് പുഡിംഗ് ആണ് ഇത്. നമ്മൾ ബോർബൺ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ആണ്. അതുപോലെ നമ്മൾ തീ കത്തിക്കൊന്നും വേണ്ട, കുട്ടികൾക്ക് പോലും റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് റെസിപ്പി നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ബോർബണിൻ്റെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഒറിയോ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ വേറെ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഏത് ക്രീം ബിസ്ക്കറ്റും എടുക്കാം. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റൊക്കെ എടുക്കുന്നുണ്ട് അതിൽ നിന്ന്. ഇനി ഇതിൻ്റെ ക്രീം നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. എന്നിട്ടാണ് നമ്മൾ പുഡിംഗ് റെഡിയാക്കുന്നത്. അപ്പോൾ ചെറിയൊരു ബൗൾ എടുത്തിട്ട് ക്രീം അതിലേക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പം മുഴുവൻ ക്രീമും അതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഈ ബിസ്ക്കറ്റ് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടറാണ് ചേർക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ബിസ്ക്കറ്റ് പൊടിച്ചതൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതൊരു സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചില വെച്ചിട്ടോ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഒന്ന് ലെവൽ ചെയ്തെടുക്കാം ഒരു ലെയർ പോലെ. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് 1¼ കപ്പ് വിപ്പിംഗ് ക്രീം ഇവിടെ ഒന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബിസ്ക്കറ്റിൽ നിന്ന് മാറ്റിയിട്ടുള്ള ഒരു ക്രീം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ബീറ്റർ വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രീമിന് നല്ലൊരു ചോക്ലേറ്റ് ഫ്ലേവർ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നട്ട്സാണ്. അപ്പോൾ ഞാനൊന്ന് ചോപ്പ് ചെയ്തിട്ടുള്ള ബദാമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നട്ട്സ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. പക്ഷേ നമ്മുടെ പുഡിംഗ് കഴിക്കുന്ന സമയത്ത് ഇടയിൽ ഇങ്ങനെ നട്ട്സ് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം ഇത് പുറത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഒരു ക്രീം ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. മുഴുവൻ ക്രീമും ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ വിപ്പിംഗ് ക്രീമൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ ഏത് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വെച്ചിട്ടും ക്രീം ബിസ്ക്കറ്റ് വെച്ചിട്ടും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ബിസ്ക്കറ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഭംഗിക്കൂടി വേണ്ടിയിട്ട് ഇടുന്നതാണ്. പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒന്ന് കടിക്കുകയും ചെയ്യാം. പിന്നെ കുറച്ച് ഡാർക്ക് ചോക്കോ ചിപ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കി ബദാം കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നട്ടി ബിസ്ക്കറ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ്. ഇനി ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചതിന് ശേഷം വേണം കഴിക്കാൻ. അപ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക.
അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.